എന്ന കൊട്ടിക്കലാശം. കേരളത്തിലെ 2,54,00,000 വോട്ടർമാർ മറ്റന്നാൾ ബൂത്തിൽ. ഒരു മാസം നീണ്ട നാടിളക്കിയ പ്രചാരണത്തിന് ഇന്ന് വൈകുന്നേരം കൊട്ടിക്കലാശം. 24,000-ലേറെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർമാരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, അമിത് ഷാ, പ്രിയങ്ക ഗാന്ധി, സീതാറാം യെച്ചൂരി ദേശീയ നേതാക്കളാകെ കേരളത്തിലേക്ക് ഒഴുകിയ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആവേശകരമായിരുന്നു. മുക്കും മൂലയും ഇളക്കിമറിച്ചുള്ള കൊട്ടിക്കലാശപൂരം ഇന്ന് വൈകുന്നേരമാണ്. 90% വോട്ടർമാരും ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ബൂത്തിലെത്തും മുൻപ് മാത്രം തീരുമാനമെടുക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കാനാണ് ഈ അവസാന മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥികളുടെ ശ്രമം. ജില്ലാ പട്ടണ ആസ്ഥാനങ്ങളിൽ പരമാവധി പ്രവർത്തകരെയും മുൻനിര നേതാക്കളെയും അണിനിരത്തി വർണ്ണാഭമായ റോഡ് ഷോകളാണ് ഇന്ന് വൈകിട്ട് ഒരുങ്ങുന്നത്. ഇതുവരെ സമാധാനപരമായി നീങ്ങിയ പ്രചാരണം അവസാന മണിക്കൂറിൻ്റെ ആവേശത്തിൽ അതിരുവിടാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രതയിലാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പൂർത്തിയാവുകയാണ്. വോട്ടിംഗ് യന്ത്രങ്ങളടക്കമുള്ള പോളിംഗ് സാമഗ്രികൾ നാളെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറും. ഉച്ചയ്ക്ക് തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെത്തി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. വികസനം വാഴുമെന്നും വർഗീയത വീഴുമെന്നും ഇടതുമുന്നണി. ഭാരതത്തെ വീണ്ടെടുക്കാൻ ഒരു കൈ സഹായം മലയാളികൾ നൽകുമെന്നുറപ്പിച്ച് UDF. വീണ്ടും വരണം മോദി ഭരണമെന്ന് മലയാളിയും ആഗ്രഹിക്കുന്നതായി BJP. എല്ലാ അവകാശവാദങ്ങളും ആരോപണങ്ങളും കേട്ടുനിന്ന വോട്ടർമാർ മറ്റന്നാൾ രാവിലെ 7 മുതൽ വോട്ട് കുത്തിത്തുടങ്ങും. പുറമേക്ക് കാട്ടുന്നില്ലെങ്കിലും ഓരോ മുന്നണിയുടെയും സ്ഥാനാർത്ഥിയുടെയും നെഞ്ചിടിക്കുന്നുണ്ട് ഈ അവസാന മണിക്കൂറുകളിൽ. ന്യൂസ് ഡെസ്ക്, News 18. കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്ക് പുറമെ രാജ്യത്തെ 96 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും 3ാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതോടെ തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് 3ാം ഘട്ടത്തിലാണ്. 116 മണ്ഡലങ്ങൾ. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ചൊവ്വാഴ്ച വിധിയെഴുതും. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ്. UPയിലെ 10ഉം ഛത്തീസ്ഗഡിലെ 7ഉം ഒഡീഷയിലെ 6ഉം പശ്ചിമബംഗാളിലെയും ബീഹാറിലെയും 5 വീതവും അസമിലെ 4 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലെത്തും. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും അന്നേ ദിവസമാണ് വോട്ടെടുപ്പ്. LK അദ്വാനി പ്രതിനിധീകരിച്ചിരുന്ന ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്ന BJP അധ്യക്ഷൻ അമിത്ഷായും വയനാട്ടിൽ ജനവിധി തേടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമാണ് 3ാം ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. തട്ടകമായ മെയിൻപുരിയിൽ നിന്ന് മുലായം സിംഗ് യാദവ് ജനവിധി തേടും. ഫിറോസാബാദിൽ യാദവ് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ മുലായത്തിൻ്റെ അനുജൻ ശിവ്പാൽ യാദവും മുലായത്തിൻ്റെ ബന്ധു രാംഗോപാൽ യാദവിൻ്റെ മകൻ അക്ഷയ് യാദവും തമ്മിലാണ് മത്സരം. രാംപൂരിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസംഖാനെ നേരിടുന്നത് BJPയിലെ ജയപ്രദയാണ്. ബീഹാറിലെ മധേപുരയിൽ നിന്ന് RJD ടിക്കറ്റിൽ ലോക്താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ് ജനവിധി തേടും. ബാരാമതിയിൽ നിന്ന് സുപ്രിയ സുലെ വീണ്ടും മത്സരിക്കുമ്പോൾ പിലിബത്തിൽ നിന്നാണ് വരുൺ ഗാന്ധിയുടെ മത്സരം. ഗുൽബർഗയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, ഉത്തരകന്നഡയിൽ അനന്ത്കുമാർ ഹെഗ്ഡെ, ഷിമോഗയിൽ BY രാഘവേന്ദ്ര എന്നിവരാണ് കർണാടകയിൽ നിന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. ഇലക്ഷൻ ഡെസ്ക്, News 18. പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമായി വിശ്രമമില്ലാതെ രാപ്പകൽ ശബ്ദിച്ച ഉച്ചഭാഷിണികൾ കൂടി ഇന്ന് വൈകുന്നേരത്തോടെ നിശബ്ദമാകും. വിഷുവും ഈസ്റ്ററുമൊക്കെ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് സംഘങ്ങളും. സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ഉച്ചഭാഷിണികളും ഇത്തവണ വിവാദങ്ങളിൽപ്പെട്ടു. ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളി സഖാവ് P രാജീവ് ഇതുവഴി കടന്നു വരികയാണ്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സ്ഥാനാർത്ഥികളുടെ സന്ദേശവുമായി രാവും പകലും ചുറ്റുകയായിരുന്നു ഉച്ചഭാഷിണികൾ. വ്യക്തിപരമായി രാഷ്ട്രീയമുണ്ടെങ്കിലും ജോലിയിൽ അതൊന്നും നോക്കാറില്ലെന്ന് പറയുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾ. നമുക്ക് രാഷ്ട്രീയമല്ല, ഇത് നമ്മുടെ ബിസിനസ്സാണ്, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥയായിട്ട് നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യാനും നല്ല രീതിയിലുള്ള സൗണ്ട് കിട്ടിക്കൊടുക്കാനും നമ്മൾ മുമ്പിലായിരിക്കും. ചലച്ചിത്ര ഗാന പാരഡികളായും മാപ്പിളപ്പാട്ടുകളായും വിപ്ലവ ഗാനങ്ങളുമായുമൊക്കെ വോട്ട് തേടൽ ഇത്തവണയും ഉച്ചഭാഷിണികളിലൂടെ ഒഴുകിയെത്തി.
തെക്കുനാടൻ മേഖലയിൽ വള്ളങ്ങളിലായിരുന്നു ഉച്ചഭാഷിണി പ്രചരണം. പൊതുയോഗങ്ങളിലും ജാഥകളിലും മൈക്കുകൾ ഉപയോഗിക്കാൻ മുൻകൂർ അനുമതി വേണമെന്നതടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടുത്ത നിബന്ധനകൾക്കിടയിലായിരുന്നു ഇത്തവണ ശബ്ദപ്രചാരണം. കേരളമാകെ ശ്രദ്ധിച്ച ഒരു ഉച്ചഭാഷിണി വിവാദവുമുണ്ടായി. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ക്ഷേത്ര ഉച്ചഭാഷിണിയിൽ നാമജപം മുഴങ്ങിയതാണ് വിവാദമായത്. രാഹുൽ ഗാന്ധിയുടെ പത്തനംതിട്ടയിലെ പരിഭാഷകൻ പി ജെ കുര്യനെ ചതിച്ചത് ഉച്ചഭാഷിണിയാണോ എന്ന ചർച്ചയും ഇത്തവണയുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം നമ്മൾ കേട്ടത് ഈ ഉച്ചഭാഷിണിയിലൂടെയാണ്. ഇന്നത്തെ കൊട്ടിക്കലാശത്തോടെ ഇവ നിശബ്ദമാകും. ഒരു മാസം കഴിഞ്ഞ് മെയ് 23-ന് വിജയാരവത്തിനായി ഉച്ചഭാഷിണികൾ വീണ്ടും സജീവമാകും. കൊച്ചിയിൽ നിന്ന് വിനീത വിജയൻ, ന്യൂസ് 18. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഭൂരിപക്ഷത്തിന് തുല്യമായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുമെന്നാണ് ഇടത് സ്ഥാനാർത്ഥി പി രാജീവിന്റെ ഉറപ്പ്. എം എൽ എ എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാവും ഫലമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബീഡൻ പറയുന്നു. എന്തായാലും ഒന്നാമതെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താൻ. വിജയിക്കും എന്നതിൽ ഇടതു സ്ഥാനാർത്ഥി പി രാജീവിന് തെല്ലും ആശങ്കയില്ല. ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും തുല്യമായി മരങ്ങൾ നടുമെന്ന് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. നമ്മൾ ജനങ്ങളിലേക്ക് പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. എത്ര ഭൂരിപക്ഷം കിട്ടിയാലും അത്രയും മരങ്ങൾ നടാമെന്നാണ് വിചാരിക്കുന്നത്. എം എൽ എ ആയുള്ള 8 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാവും ജനവിധിയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. എന്നാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ എം എൽ എ സ്ഥാനം രാജിവെക്കാനൊന്നും ഹൈബിയില്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? അതൊന്നും അത് ഓരോരുത്തരുടെ നേച്ചറല്ലേ? ഞാൻ അങ്ങനത്തെ ചെയ്യുന്ന ആളല്ല. ഒന്നാം സ്ഥാനത്തെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവും. കഴിഞ്ഞ 40 വർഷം ഐ എ എസിൽ കളക്ടർ ആയിരുന്നപ്പോഴും ഡൽഹി കമ്മീഷണർ ആയിരുന്നപ്പോഴും അത് കഴിഞ്ഞ് എൻട്രൻസ് കമ്മീഷൻ ആയിരുന്നപ്പോഴും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് എം എൽ എ ആയിരുന്നപ്പോഴും ലോകത്തിൽ തന്നെ എല്ലാവർക്കും ഒരു വിധത്തിൽ അസൂയപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ചെയ്യാൻ കൊച്ചി ചെയ്യാൻ സാധിച്ചാൽ കൊച്ചി ശരിക്കും പറഞ്ഞാൽ വലിയൊരു അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും, ഹബ്ബാക്കി മാറ്റാൻ പറ്റും. മണ്ഡലം ഇളക്കിമറിച്ച പ്രചാരണത്തിനൊടുവിൽ ആവേശം വാനോളമുയർത്തുന്ന കൊട്ടിക്കലാശത്തിനാണ് 3 മുന്നണികളും കാതോർക്കുന്നത്, ഒപ്പം നിശബ്ദമായ അടിയൊഴുക്കുകൾക്കും. ന്യൂസ് 18 കൊച്ചി. കൊട്ടിക്കലാശത്തിന്റെ ദിവസത്തിലേക്ക് എത്തിയതോടെ ചാലക്കുടി മണ്ഡലത്തിൽ പ്രചാരണം താരപ്പകിട്ടാർന്നതായി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റിനായി മെഗാസ്റ്റാർ മമ്മൂട്ടിയും കെ പി എസ് ലളിതയും പ്രചാരണത്തിനിറങ്ങി. യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകളും ജനശ്രദ്ധ പിടിച്ചുപറ്റി. നടൻ കൂടിയായ ഇന്നസെന്റിനായി ഇതുവരെ സിനിമാ രംഗത്തുള്ളവർ പ്രചാരണത്തിനെത്തിയില്ല എന്ന കുറവ് മെഗാസ്റ്റാർ തീർത്തു. പെരുമ്പാവൂരിലൂടെ കടന്നുപോയ റോഡ് ഷോയിലേക്ക് മമ്മൂട്ടിയുടെ വരവ് സസ്പെൻസായി. ഇന്നസെന്റിന് ആശംസകൾ നേർന്ന മമ്മൂട്ടി മടങ്ങിയതിന് പിന്നാലെ കെ പി എസ് സി ലളിതയും എത്തി. ആലുവ കേന്ദ്രീകരിച്ചായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ റോഡ് ഷോ. കെ എസ് യു പ്രവർത്തകരും യു ഡി എഫിലെ യുവജന പ്രവർത്തകരുമായി വൈകിട്ട് അങ്കമാലി അത്താണിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ആലുവയിൽ സമാപിച്ചു. ബി ജെ പി സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ കൊടുങ്ങല്ലൂർ മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. ചാലക്കുടിയിലാണ് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ കൊട്ടിക്കലാശം. ബി ജെ പിയുടേത് അങ്കമാലിയിലും. പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയതോടെ റോഡ് ഷോകൾ കൊണ്ട് നിറയുകയാണ് ചാലക്കുടി മണ്ഡലം. നാടിനടുക്കുള്ള പ്രചാരണ പരിപാടികൾ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രധാന മുന്നണികൾ. ചാലക്കുടിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനിപോൾ, ന്യൂസ് 18. എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അണിചേർന്ന സംവിധായകൻ ആഷിഖ് അബുവും നടൻ ഇർഷാദും. എറണാകുളം നഗരത്തിലെ വിവിധ കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച റോഡ് ഷോയിലാണ് ഇരുവരും പങ്കെടുത്തത്. സുഹൃത്തും സഹപാഠിയുമായ രാജീവിനു വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഇവർ ഒത്തുചേർന്നത്. വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ഒരു തലമുറ സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിച്ച് തെരുവിലിറങ്ങിയപ്പോൾ ആവേശം അരതല്ലി. രാജീവിന്റെ സൗഹൃദ വലയത്തിലെ ഒരു വലിയ നിര തന്നെ റോഡ് ഷോയിൽ പങ്കുചേർന്നെങ്കിലും ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് സംവിധായകൻ ആഷിഖ് അബുവും നടൻ ഇർഷാദുമാണ്. സുഹൃത്തുക്കൾ ചേർന്ന് എറണാകുളത്തെ വോട്ടർമാരോട് രാജീവിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കൊണ്ട് നടത്തുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ്, ഒരു റോഡ് ഷോയാണ്. പ്രത്യേകിച്ച് ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷ യാത്രികനാണ്.
രാജ്യത്തിന്റെ മതേതരത്വവും അഖണ്ഡതയും ഭരണഘടനയും സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി എന്നും എപ്പോഴും ഇടതുപക്ഷത്തോടെ കൂടെ ഉണ്ടാവും. പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെന്നും പഴയകാല സുഹൃത്തുക്കളുടെ സാന്നിധ്യം വലിയ ഊർജ്ജമാണ് പകർന്നു നൽകിയതെന്നും പി രാജീവ് പറഞ്ഞു. ഇപ്പോൾ ക്യാമ്പസ് ജീവിതത്തിൻ്റെ ഞങ്ങളുടെ സൗഹൃദം വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചിരുന്ന ആളുകൾ ആ സൗഹൃദത്തിൻ്റെ ആണ് പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യമാണ്. ന്യൂസ് 18 കൊച്ചി. മോശം കാലാവസ്ഥയെ തുടർന്ന് അമിത്ഷാ ഹെലികോപ്റ്റർ യാത്ര റദ്ദാക്കിയപ്പോൾ നിരാശരായി ആലപ്പുഴയിലെ BJP പ്രവർത്തകർ. മഴയെ തുടർന്നാണ് പത്തനംതിട്ടയിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്ര BJP ദേശീയ അധ്യക്ഷൻ റദ്ദാക്കിയത്. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ അമിത്ഷായുടെ വരവിനെ ഏറെ ആവേശത്തോടെയാണ് ആലപ്പുഴയിലെ BJP പ്രവർത്തകർ കാത്തിരുന്നത്. കോൺഗ്രസ് വിട്ട് BJP യിലെത്തിയ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണനും ടോം വടക്കനുമൊക്കെ UDFനെ വിമർശിക്കുന്ന ഘട്ടങ്ങളിൽ പ്രവർത്തകർ വൻ ആവേശത്തിലായി. 4:40 അമിത്ഷായ്ക്ക് വേണ്ടി 6 കഴിഞ്ഞും കാത്തിരിപ്പ് തുടർന്നു. ഇതിനിടെ അറിയിപ്പ് വന്നു, മോശം കാലാവസ്ഥയായതിനാൽ പത്തനംതിട്ടയിൽ നിന്ന് അമിത്ഷാ ആലപ്പുഴയിലേക്ക് വരില്ല. അധ്യക്ഷന്റെ ജീവൻ വളരെ വലുതാണെന്ന് ഏതൊരു സാധാരണ BJP പ്രവർത്തകനും അറിയാം. അതുകൊണ്ട് ഇതിലൊന്നും അവരാരും നിഷ്ക്രിയായി മാറുന്നില്ല. പ്രതീക്ഷിച്ചിരുന്നിട്ടും ദേശീയ അധ്യക്ഷന്റെ പ്രസംഗം കേൾക്കാനാവാതെ പ്രവർത്തകർ മടങ്ങി. ന്യൂസ് 18 ആലപ്പുഴ. വയനാട്ടിൽ പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ പോലും BDJ'സിനെ കൈയൊഴിഞ്ഞ് BJP കേന്ദ്ര നേതാക്കൾ. ദേശീയ അധ്യക്ഷൻ അമിത്ഷായും സ്മൃതി ഇറാനിയും മണ്ഡലത്തിൽ എത്തുമെന്ന ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും പാലിക്കപ്പെട്ടില്ല. പ്രചാരണം അവസാനിക്കുന്ന ഇന്ന് നിർമ്മലാ സീതാരാമനെ രംഗത്തിറക്കി അതൃപ്തി പരിഹരിക്കാനാണ് നീക്കം. രാഹുൽ ഗാന്ധിയുടെ വരവിൽ ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലമായി മാറി വയനാട്. ഇതോടെ BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സര രംഗത്തെത്തി. BJP ദേശീയ നേതൃത്വത്തിലെ വൻ നിര പ്രചാരണത്തിലെത്തുമെന്ന പ്രഖ്യാപനവും ഉണ്ടായി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വയനാട് കണ്ടില്ല. ഇന്നലെ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ച സ്മൃതി ഇറാനിയും വന്നില്ല. BDJS ക്യാമ്പിൽ ഇതോടെ അതൃപ്തി പുകഞ്ഞു. ഒടുവിൽ നിർമ്മല സീതാരാമനെ ഇറക്കി പ്രചാരണത്തിന്റെ അവസാന നാളിൽ കളം പിടിക്കാനാണ് BJP നീക്കം. നിർമ്മല സീതാരാമൻ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് NDA നേതൃത്വം നൽകുന്ന വിവരം. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്താൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് വയനാട്. ഇടതുപക്ഷം പോലും ദേശീയ നേതാക്കളെ അണിനിരത്തി ഇവിടെ പ്രചാരണം സംഘടിപ്പിച്ചു. എന്നിട്ടും NDAയുടെ ദേശീയ നേതാക്കൾ വേണ്ട വിധത്തിൽ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തത് നാളെ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും. സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18, വയനാട്. കോഴിക്കോട് കായണ്ണയിൽ LDF പൊതുയോഗത്തിൽ മുസ്ലിം ലീഗിനെ കശ്മീർ തീവ്രവാദികളോട് ഉപമിച്ച് പ്രസംഗിച്ചതായി ആരോപണം. കഴിഞ്ഞ ദിവസം MK രാഘവന് വോട്ട് തേടി മുസ്ലിം ലീഗ് നടത്തിയ ബൈക്ക് റാലിക്കെതിരെ പ്രസംഗിക്കുമ്പോഴാണ് തീവ്രവാദികളോട് ഉപമിച്ചതെന്നാണ് പരാതി. പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് കായണ്ണയിൽ CPMനെതിരെ മുസ്ലിം ലീഗ് പ്രകടനം നടത്തി. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. അർദ്ധരാത്രി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കുരിശുമരണം വരിച്ച ക്രിസ്തു 3 പുനരുത്ഥാനം ചെയ്തതിന്റെ ഓർമ്മ പുതുക്കി പള്ളികളിൽ പാതിരാക്കുർബാനയും പ്രത്യേകം പ്രാർത്ഥനകളും നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ കർദിനാൾ ബസേലിയോസ് മാർക്ലമീസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാളയം പള്ളിയിൽ നടന്ന പ്രാർത്ഥനകൾ ആർച്ച് ബിഷപ്പ് സൂസൈപാക്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് ബിഷപ്പ് ജോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷമുള്ള ഉയർപ്പിന്റെ സന്ദേശവുമായി എത്തിയ ഈസ്റ്ററിനെ പ്രാർത്ഥനയോടെയാണ് ക്രൈസ്തവ സമൂഹം വരവേറ്റത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം
വിനീത വിജി, ന്യൂസ് 18. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണം 7. കാബൂളിൽ സ്ഥിതി ചെയ്യുന്ന അഫ്ഗാൻ സർക്കാരിന്റെ ഇൻഫർമേഷൻ മന്ത്രാലയത്തിലാണ് ഇന്നലെ ഭീകരാക്രമണം നടന്നത്. കെട്ടിടത്തിനകത്ത് കയറിയ അക്രമികൾ വെടിവെക്കുകയും ബോംബെറിയുകയുമായിരുന്നു. 6 മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഭീകരരെ സുരക്ഷാസേന വകവരുത്തിയത്. ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഭീകരാക്രമണത്തിൽ ഉത്തരവാദിത്തം ഇല്ലെന്ന് താലിബാൻ അറിയിച്ചു. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ മനസ്സ് കവർന്നത് ഒരു 7-വയസ്സുകാരിയായിരുന്നു. പൂക്കോട്ടുപാടം പറമ്പ GUP സ്കൂളിലെ 7-വയസ്സുകാരി നമിത മനോജ്. നമിത വരച്ച ഛായാചിത്രമാണ് പ്രിയങ്കയെ ആകർഷിച്ചത്. നട്ടപ്പൊരു വെയിലത്ത് നിലമ്പൂരിലെ പൊതുയോഗ മൈതാനത്ത് പ്രിയങ്ക എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ നമിതയും അമ്മ സന്ധ്യയും എത്തിയിരുന്നു. പ്രിയങ്ക വന്നതോടെ മുൻനിരയിൽ നിന്ന് നമിത ചിത്രം ഉയർത്തിപ്പിടിച്ചു. ഇത് കണ്ട പ്രിയങ്ക നമിതയെ വേദിയിലേക്ക് ക്ഷണിച്ചു. ചിത്രം പ്രിയങ്കയ്ക്ക് സമ്മാനിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമിതയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു പ്രിയങ്ക ഗാന്ധി. നടന്ന കാര്യങ്ങളെ പറ്റി പറയാൻ നമിതയ്ക്ക് 100 നാവ്. വാങ്ങിച്ചപ്പോ ഭയങ്കര സന്തോഷായി. എന്താ പേര് ചോദിച്ചു, പിന്നെ ഞാൻ ഹഗ് ചെയ്തു ചോദിച്ചു, അത്രേ ഉള്ളൂ. വേദിയിലേക്ക് പോകാൻ പറ്റാത്തതിന്റെ ചെറിയ നിരാശയുണ്ടെങ്കിലും അമ്മ സന്ധ്യയ്ക്ക് വലിയ സന്തോഷം. എന്തായാലും അവര് വാങ്ങുന്നറിയുന്നു. ഓ ഭയങ്കര സന്തോഷം. ഇതിലും വലുതൊന്നുമില്ലിനി. ഒരു ദിവസം കൊണ്ടാണ് നമിത പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം വരച്ചത്. മറ്റൊരു ചിത്രം കൂടി ഈ കുട്ടി വരച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ. അതും മറ്റൊരു വേദിയിൽ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണിവർ. നിലമ്പൂരിൽ നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കളമറിഞ്ഞ് വോട്ട് ചോദിച്ച് പ്രിയങ്ക ഗാന്ധി. മലപ്പുറത്തെ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞാണ് പ്രിയങ്ക കയ്യടി നേടിയത്. അരീക്കോട്ടെ പൊതുയോഗത്തിലാണ് കുടുംബത്തിലെ ഫുട്ബോൾ പ്രേമികളെ കുറിച്ച് പ്രിയങ്ക മനസ്സ് തുറന്നത്. കേരളം നടത്തിക്കൊണ്ട് കേരളത്തിന്റെ മനസാക്ഷിയെ കവർന്നെടുക്കാനായി ഇതാ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി ഏറനാടിന്റെ മണ്ണിലേക്ക് മന്ദം മന്ദം കടന്നു വരുന്ന. സഹോദരന് വോട്ട് ചോദിച്ച് അരീക്കോടെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം തുടങ്ങിയത് തന്നെ ഫുട്ബോളിൽ നിന്നായിരുന്നു. ഇന്ദിരാഗാന്ധിക്കൊപ്പം ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കണ്ട ഓർമ്മകൾ പങ്കുവച്ച പ്രിയങ്ക മക്കളുടെ ഫുട്ബോൾ പ്രേമത്തെ കുറിച്ചും പറഞ്ഞു. Not many people know that Indira ji, my grandmother, used to watch the World Cup soccer all the time. And I have a huge soccer fan in my family, my son, and also my brother Rahul ji, both are all great soccer fans. വേദി വിടും മുൻപ് ഫുട്ബോൾ ആരാധകനായ മകൻ റെയ്ഹാനെയും മകൾ മിറായയും പ്രിയങ്ക സദസ്സിന് പരിചയപ്പെടുത്തി. ഫുട്ബോളിൽ തുടങ്ങി ഫുട്ബോളിൽ അവസാനിപ്പിച്ചെങ്കിലും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും സാധാരണക്കാരുടെയും കർഷകരുടെയും അവസ്ഥയെക്കുറിച്ചും പറയുന്നതായിരുന്നു പ്രസംഗം. കർഷകർക്കായി പ്രത്യേക ബജറ്റ് അടക്കമുള്ള വാഗ്ദാനങ്ങളും പ്രിയങ്ക നിരത്തി. പ്രധാനമന്ത്രിക്കും NDA സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് പ്രിയങ്കാ ഗാന്ധി മടങ്ങുന്നത്. ഒപ്പം ഇടതുപക്ഷത്തിനെതിരെ കാര്യമായ വിമർശനങ്ങളുമില്ല. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം അരീക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. പുൽവാമയിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ വസന്തകുമാറിന്റെ വീട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് എത്താൻ കഴിഞ്ഞില്ല. കാലാവസ്ഥ പ്രതികൂലമായതാണ് ഹെലികോപ്റ്റർ യാത്രയ്ക്ക് തടസ്സമായത്. പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തിനു ശേഷം ഉച്ചയോടെ പ്രിയങ്ക വസന്തകുമാറിന്റെ തൃക്കൈപ്പറ്റയിലെ വീട്ടിലെത്തുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കേരളത്തിലേക്കുള്ള പ്രിയങ്കയുടെ വരവ് തന്നെ വൈകി. നിലമ്പൂർ, അരീക്കോട് എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത് വൈകിട്ട് 6 മണിയോടെ വീട്ടിലെത്താൻ ഒടുവിൽ തീരുമാനമായി. ഇതിനിടെ വയനാട്ടിലെ കാലാവസ്ഥ തകിടം മറിഞ്ഞു. മഴക്കോളുള്ളതിനാൽ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അനുമതി കിട്ടിയില്ല. രാവിലെ മുതൽ വീടിന് പരിസരത്ത് കൂടി നിന്നവരിൽ ഇതോടെ നിരാശ പടർന്നു. നാളെ രാവിലെ പ്രിയങ്കയെ വസന്തകുമാറിന്റെ വീട്ടിലെത്തിക്കാനാണ് നീക്കം. രാത്രി തങ്ങുന്ന വൈദ്യരിയിലേക്ക് പ്രിയങ്ക എത്തുമ്പോൾ വഴിവക്കിൽ 100 കണക്കിന് ആളുകളാണ് അഭിവാദ്യം ചെയ്യാൻ തടിച്ചുകൂടിയത്. ന്യൂസ് 18, വയനാട്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കോൺഗ്രസ് നേതാവ് ഹാർദിക് പട്ടേലിന്റെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ സംഘർഷം. റാലിയിൽ ഹാർദിക് പട്ടേൽ സംസാരിക്കുന്നതിനിടെ ജനക്കൂട്ടം ഏറ്റുമുട്ടുകയായിരുന്നു. സംഭവം ആസൂത്രിതമാണെന്നും പിന്നിൽ BJP പ്രവർത്തകരാണെന്നും ഹാർദിക് പട്ടേൽ ആരോപിച്ചു.
കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ സുരേന്ദ്രനഗറിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കവേ വേദിയിൽ വെച്ച് ഹാർദിക് പട്ടേലിന് നേരെ ആക്രമണം ഉണ്ടായി. ബംഗളൂരുവിൽ കാറിന്റെ ടയറിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 2,30,00,000 രൂപയുടെ കള്ളപ്പണം പിടികൂടി. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് 2,000 രൂപയുടെ നോട്ടുകളാക്കി സൂക്ഷിച്ചിരുന്ന പണം പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്നും ഷിമോഗയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പണം പിടികൂടിയത്.